ട്വന്റി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗായത്രി മുരളീധരൻ. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതി എ ജി പേരവിവാളന് ഒരാഴ്ച കൂടി ജാമ്യം നൽകി. മെഡിക്കൽ ചെക്കപ്പിനായാണ് പേരവിവാളന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ സുപ്രീംകോടതി തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകി. കേരള പോലീസ് ആക്ട് 118A ഭേദഗതിയിൽ നിന്ന് പിന്മാറിയ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. പൊതുജന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന മുഖ്യമന്ത്രിമാർ ഇപ്പോഴുമുണ്ടെന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജീവ് സർദേശായിയുടെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 3757 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് കോവിഡ് മൂലം 22 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 76 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 3772 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 377 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കേരള കോൺഗ്രസ് എം ചിഹ്നവുമായി ബന്ധപ്പെട്ട് പി ജെ ജോസഫ് നൽകിയ ഹർജിയിൽ തിരിച്ചടി. രണ്ടിലയിൽ കോടതി സ്റ്റേ അനുവദിച്ചില്ല. വിശദമായ വാദത്തിന് ശേഷമാണ് ഹൈക്കോടതി ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേഷൻ രാജിവെച്ചു. കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് രാജി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ ഇന്ന് പുനരാരംഭിക്കാനിരിക്കെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചത്. ഇതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെതിരെ തെളിവുണ്ടെന്ന് കസ്റ്റംസ് കോടതി അറിയിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് അനുമതി നൽകിയത്. എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 2 മാറ്റി. മുതിർന്ന കോൺഗ്രസ് നേതാവും അസം മുൻ മുഖ്യമന്ത്രിയുമായ തരുൺ ഗൊഗോയ് അന്തരിച്ചു. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. ഗുവാഹത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് വൈകിട്ടായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഈ മാസം 2 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തും. കോവിഡ് രോഗബാധ രൂക്ഷമായ ഡൽഹി, മഹാരാഷ്ട്ര, കേരളം, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തും. പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് വി ടി ബൽറാം MLA മറുപടി. ജനങ്ങളുടെ വായ് മൂടിക്കെട്ടുന്ന പോലീസ് നിയമ ഭേദഗതി 118A എന്ന കരിനിയമത്തിൽ നിന്നും പിണറായി വിജയനെ പിന്തിരിപ്പിച്ച കേരളീയ പൊതുസമൂഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം CPMന്റെ പ്രഖ്യാപിത കാഴ്ചപ്പാടുകൾക്ക് കടകവിരുദ്ധമായി നിരന്തരം പ്രവർത്തിക്കുന്ന പിണറായി വിജയനും സ്തുതിപാഠകർക്കും ഇനിയെങ്കിലും മുക്കുകയറിടാൻ സീതാറാം യെച്ചൂരി അടങ്ങുന്ന CPM നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് ബൽറാം പറഞ്ഞു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇരകൾക്ക് പണം തിരിച്ചു കിട്ടുന്നതിന് കേന്ദ്ര നിയമപ്രകാരം കോടതി രൂപീകരിക്കാനും കമ്പനിയുടെ ആസ്തികൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചു. ക്വാറന്റീനിലിരുന്ന യുവതിയെ ഹെൽത്ത് ഇൻസ്പെക്ടർ പീഡിപ്പിച്ച കേസിന് വഴിത്തിരിവ്. ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടെയെന്ന് പീഡനത്തിന് ഇരയായ യുവതി ഹൈക്കോടതിക്ക് സത്യവാങ്മൂലം നൽകി. സത്യവാങ്മൂലം ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസിൽ റിമാൻഡിലായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറിന് ജാമ്യം അനുവദിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ വീടും സ്വത്തുവകകളും കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED നടപടി. നേരത്തെ ബിനീഷ് കോടിയേരിയുടെ ആസ്തി വിവരങ്ങൾ കൊച്ചിയിലെ ED സംഘം ശേഖരിച്ചിരുന്നു. വ്യാഴാഴ്ച ദേശീയ പണമുടക്കിന് ആഹ്വാനം ചെയ്ത സംയുക്ത ട്രേഡ് യൂണിയനുകൾ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക്. 25 അർദ്ധരാത്രി 12 മുതൽ 26 രാത്രി 12 വരെ നടക്കുന്ന പണിമുടക്കിൽ 10 ദേശീയ സംഘടനകൾക്കൊപ്പം സംസ്ഥാനത്തെ 13 തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ അണിചേരും. തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് റിപ്പബ്ലിക് പാർട്ടി വൃത്തങ്ങൾ. ബൈഡന്റെ വിജയത്തിനെതിരെ ട്രംപ് നടത്തുന്ന നിയമ നടപടികൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിർദ്ദേശം. അതേസമയം സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെ ബൈഡൻ നാളെ പ്രഖ്യാപിക്കും. വഴിയോര കച്ചവടക്കാരെ പോലീസ് അസഭ്യം പറയുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ചെറുപുഴ സ്റ്റേഷൻ പരിധിയിലെ പുതിയ പാലത്തിന് സമീപം വാഹനങ്ങളിൽ കച്ചവടം നടത്തുന്നവരോട് ഇൻസ്പെക്ടർ മോശം ഭാഷയിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത്.
ഒഴിഞ്ഞു പോകാമെന്ന് പറയുമ്പോഴും വഴിയോര കച്ചവടക്കാരോട് സിഐ തട്ടിക്കയറുന്നത് കാണാം. ലൈസൻസ് ഇല്ലാതെ കച്ചവടം ചെയ്യുന്നതിനെതിരെ വ്യാപാരി സംഘടനകളുടെ പരാതി ലഭിച്ചിരുന്നുവെന്ന് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. മൂന്ന് തവണ പോലീസിനെ സ്ഥലത്തേക്ക് അയച്ചിരുന്നു. എന്നാൽ വഴിയോര കച്ചവടക്കാർ സംഘടിതരായി ഇവരെ എതിർത്തു. IBC Live 2020 News Bulletin ഇവിടെ സമാപിക്കുന്നു. For more news and updates, please visit our website, YouTube channel and Facebook page.